Welcome to my channel. I am a doll cake. We have a Barbie doll. We have a cake. We have a cake. Pagdi pagdi ayki maatittu venam pagdi chocolate cake um pagdi vanilla cake um aittu edukkanam appo idu idu pole oru bowl eduthittu adilki idinde pagdi bhagam olichu edukka ini idu namku chocolate cake aakkan vendittu nammal idile oru teaspoon cocoa powder kooda ittittu idu mix cheythu edukka ini idile വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഇതുപോലെ ഒരു ബാറ്റർ ആക്കി എടുക്കുക അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്കിന്റെ ബാറ്റർ ആയി വാനില കേക്കിന്റെ ബാറ്റർ ആയി ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഡോൾ കേക്കിന്റെ കേക്ക് ടിൻ ഇതുപോലെയാണ് ഇതിപ്പോൾ 1 കിലോ അളവിന്റെ കേക്ക് ടിൻ ആണ് ഇത് അപ്പോൾ ഇതിലാണ് ബേക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം ഇതിന്റെ നടുവിൽ ഒരു ബട്ടർ പേപ്പർ അടിഭാഗത്ത് കരിയാണ്ടിരിക്കാൻ ആ അടിഭാഗത്ത് മാത്രം ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചെടുക്കാം പിന്നെ നമ്മൾ സാധാ വാൻചോ ചെയ്യുന്ന പോലെ രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ലെയർ ചെയ്തിട്ട് ഡോൾ കേക്കിനെ എടുക്കാൻ പറ്റില്ല കാരണം ഡോൾ കേക്കിൻ്റെ ഹൈറ്റ് കൂടും പിന്നെ അതിൻ്റെ ഷേപ്പിലൊക്കെ ഒരു വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുമിച്ച് ഈ ഒരു ടിന്നിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഒരു ബാറ്റർ അതിൻ്റെ മേലെ ആദ്യം ഇപ്പോൾ നമ്മൾ വാനിലയുടെ ബാറ്റർ ഒഴിച്ചാൽ അതിൻ്റെ മേലെ വീണ്ടും ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കുക പിന്നെ വാനില അങ്ങനെ മാറി മാറി ഈ ബാറ്റർ കഴിയുന്ന വരെ ഒഴിച്ചിട്ട് ഒരുമിച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടിന്ന് കൊള്ളുന്ന കുക്കർ നമ്മൾ എടുക്കുക എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ചെയ്യുന്ന സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് അത് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് അപ്പോഴത്തേനും നമ്മളിത് ഫുള്ളി കേക്ക് ബാറ്റർ കഴിയുന്നത് വരെ ഇതുപോലെ മാറി മാറി ഒഴിച്ചിട്ട് കേക്ക് ബാറ്റർ കഴിയുമ്പോൾ അത് ഈ കേക്ക് ടിന്നൊക്കെ ഒന്ന് തട്ടി ലെവലാക്കിയതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക 40-45 മിനിറ്റിലാവും നോക്കുക ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ സമയം കൂട്ടിയിട്ട് നോക്കുക എന്തായാലും ഒരു 40-45 മിനിറ്റ് കഴിയുമ്പോൾ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും കാരണം കുറച്ച് ഭാഗം താഴ്ത്തല്ലേ ഉള്ളൂ കുറച്ച് ബെറ്റർ അല്ലേ താഴ്ത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് അടിഭാഗം കരിയും നമുക്കൊരു 45 മിനിറ്റ് ആകുമ്പോൾ നോക്കുക അപ്പോൾ ഇത് കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് തണുത്തതിന് ശേഷം ഇത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്തിട്ട് അതായത് ഇതുപോലെ ഇപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഭാഗമായിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ലെയർ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ സാധാരണ കേക്ക് പോലെ തന്നെ ലെയർ ചെയ്തെടുക്കുക 4-5 ലെയറൊക്കെ അത് ഹൈറ്റ് ഉണ്ടല്ലോ ഈ കേക്കിന് അപ്പോൾ അതുകൊണ്ട് 4-5 ലെയറൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഉൾഭാഗം കണ്ട് കുറച്ച് വാനിലയും കുറച്ച് ചോക്ലേറ്റും കൂടെ മിക്സായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുക ആദ്യം കേക്ക് ബോർഡിൻ്റെ മേലെ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ ഫസ്റ്റ് മേലത്തെ വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് ആണ് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ആദ്യം നനച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ ചോക്ലേറ്റ് ക്രീമാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് സാധാ ക്രീമിൽ കുറച്ച് ബ്ലാക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ ഡാർക്ക് കളർ ചോക്ലേറ്റ് അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ചോക്ലേറ്റ് ക്രീമായി അപ്പോൾ അതാദ്യം ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വാൻചോ കേക്കിന് ചെയ്യണ പോലെ തന്നെ ഒരു ലെയർ ചോക്ലേറ്റ് ഒരു ലെയർ വൈറ്റ് ക്രീം അങ്ങനെ മാറി മാറി ലെയറിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മേലെ ഇനി ചോക്ലേറ്റ് ഇടണം ഇപ്പോൾ വൈറ്റും ബ്ലാക്കും ചോക്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ തൊട്ടടുത്ത ലെയർ ഉണ്ടല്ലോ ലെയർ തെറ്റാൻ പാടില്ല ലെയർ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോൾ കേക്കിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത ലെയർ വയ്ക്കുക അതിൻ്റെ ഷുഗർ സിറപ്പ് വെച്ച് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ വാനില ക്രീം അതായത് വൈറ്റ് ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ മേലെ വീണ്ടും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക
എന്നിട്ട് ഇതിൻ്റെ അടുത്ത ലെയറ് ഇത് മേലേക്ക് പോകുന്നതോറും ലെയറ് ചെറുതായി ചെറുതായി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം. ഇത് അങ്ങനെ ലാസ്റ്റ് ലെയർ വരെ വെച്ചിട്ട് പുറമേ ഇത് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ക്രം കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി, ഇതിൻ്റെ മേലെ ഇനി അധികം ക്രീം വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്താൽ ഫ്ലവറിൻ്റെ ക്രീമും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു കേക്കിനൊരു മടുപ്പ് വരും, ക്രീം അധികമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂർ തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വലിയ സ്റ്റാർ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ കിട്ടിട്ട് ബ്ലൂവും വൈറ്റും കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തതിന് ശേഷം റോസറ്റ ഫ്ലവർ നമുക്കിതുമ്മ ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ മേലെ വെക്കാൻ വേണം ഡോളുണ്ടല്ലോ, അതിൻ്റെ ഹെയർ ബാൻഡും ഒരു ബോ ഉണ്ട്, അതൊരു ബ്ലൂവും വൈറ്റും കളറാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടാണ് ഞാൻ ഈ ഡബിൾ കളർ ഷെയ്ഡിലുള്ള ക്രീം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്ലൂ മാത്രം മതിങ്ങ് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റ് മാത്രം മതിങ്ങ് അങ്ങനെ ചെയ്യുക. അപ്പം എങ്ങനെയെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും പിന്നെ ഡോളിനൊരു മാച്ച് വരുന്നതിനനുസരിച്ചും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ചുറ്റും മേലെ മേലെ അറ്റം എത്തുന്നത് വരെയും ഇതുപോലെ റോസറ്റ ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ മേലെ വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും ഉൾഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും, നമ്മൾ ആ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് അവിടെ ഈ നോസിലിൽ തന്നെ ക്രീം ഇട്ടിട്ട് ചെറിയ ഫ്ലവർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് പുറത്തേക്ക് കാണേയില്ല. ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റാർ ഫ്ലവർ വരുമ്പോൾ അതും കുറച്ചും കൂടി ഒരു ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. എല്ലാ ഗ്യാപ്പും നോക്കിയിട്ട് ഇതുപോലെ ചെറിയ സ്റ്റാർ ഫ്ലവർ ഇതുപോലെ വരച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഡോള്, ഇതുപോലെ ഡോള് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഡോള് പതുക്കെ അതിൻ്റെ നടുഭാഗത്ത് കൂടെ ഇങ്ങനെ ഇറക്കി വെച്ചെടുക്കുക. പിന്നെ ഡോള് വെച്ചതിന് ശേഷം അതിൻ്റെ ഹെയറൊക്കെ നോക്കുക, കേക്കും ക്രീമും ഒന്ന് തട്ടാണ്ടിരിക്കുക. ഇതുപോലെ മേലേക്ക് പിടിച്ച് എന്തെങ്കിലും ഒരു ബാൻഡ് വെച്ച് കെട്ടിവെക്കുക. ഇനി ഇതിൻ്റെ ഫ്രോക്കിൻ്റെ മേലത്തെ ഈ ഭാഗം ഇതുപോലെ ബ്ലൂ കളറിൽ ചെറിയ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ബ്ലൂ കളർ ക്രീം ഇട്ടിട്ട് ഇതുപോലെ ബാക്കും ഫ്രണ്ടും ഫുള്ളായിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ മേൽഭാഗത്ത് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇതുപോലെ ചെറിയ ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതിന് പകരം ഡബിൾ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ബ്ലൂ ആവുമ്പോൾ കുറച്ചും കൂടെ ഒരു കളറായിട്ടൊരു കൂടുതൽ കളറായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്ലൂ മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ സ്റ്റാർ ബാക്കും ഫ്രണ്ടും മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റാർ ഇതുപോലെ പല കളറുള്ള സ്റ്റാർ കിട്ടും, അതിൽ നിന്ന് ഇതിലേക്ക് മാച്ചായിട്ടുള്ള വൈറ്റും ബ്ലൂവും സ്റ്റാർ മാത്രം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രോക്കിൻ്റെ മേലെയും താഴത്തൊക്കെ സ്റ്റാർ ഇട്ട് കൊടുക്കുക. മേലെ ബ്ലൂവിൻ്റെ മേലെ വൈറ്റ് സ്റ്റാറും അടിയിൽ വൈറ്റ് കളറിൻ്റെ മേലെ ഇതുപോലെ ബ്ലൂ സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ സിൽവർ ബോൾസ് ഉണ്ടാവും, അതും എല്ലായിടത്തും അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുവിധം ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബ്ലൂ കളറിൽ തന്നെ കമ്മലിൻ്റെ ഭാഗത്ത് രണ്ട് ഡോട്ട് പോലെ ഇതുപോലെ ഇട്ട് കൊടുത്ത ബ്ലൂ കളർ കമ്മലുമായി. ഇപ്പോൾ ഡോളിൻ്റെ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞു. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇതുമ്പോൾ നെയിം എഴുതണമെങ്കിൽ കേക്ക് ബോർഡും പോലെ അടിഭാഗത്ത് നെയിം എഴുതുക. ഇതിൻ്റെ മേലെ നെയിം സ്റ്റിക്കും ബോർഡൊക്കെ ഇതൊക്കെ വെച്ചാൽ ഒരു വൃത്തികേട് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ബോർഡും പോലൊക്കെ നെയിം എഴുതിയെടുക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.